ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ സൗണ്ട് ഇല്ല, അപ്പൊ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല, വലുതായിട്ട് ആരും ചെയ്യാത്ത ഫ്രഷ് ആ സാധനം തന്നെ, ഫ്രഷ് വലുതായിട്ട് ആരും കണ്ടിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം ഗൈസ്. വേറെ ഒന്നുമല്ല, ഒരു മഫ്തി പോലീസ് പോലീസ് പോട്ടെ. അപ്പം ഇപ്പൊ എന്തായാലും ചെറുക്കൻ്റെ ഈ സാധനമൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ പ്രാങ്കിൽ ഏറ്റവും കൂടുതൽ ഡെഡിക്കേഷൻ എടുത്ത ഇവനാട്ടാ റയ്ഹാൻ. സത്യം പറഞ്ഞാൽ ഈ പ്രാങ്കിൽ ഏറ്റവും കൂടുതൽ ഡെഡിക്കേഷൻ റയ്ഹാന്റെ ഭാഗത്തു നിന്നാ. അതായത് താടി വരെ എടുത്ത് ഈ ഒരു പ്രാങ്കിന് വേണ്ടി, അതൊക്കെ ഇതിൽ കാണാം. പ്രാങ്ക് ഫ്ലോപ്പ് ആകാൻ ചാൻസ് കൂടുതലാണ്, എനിക്ക് അറിയത്തില്ല. എന്തായാലും വേറെ ആരെയല്ല, എന്റെ കൂട്ടുകാരൻ തന്നെ, എന്റെ കോളേജ് പഠിക്കുന്ന എന്റെ കൂടെ ഇരിക്കുന്ന എന്റെ തൊന്ന് കൂട്ടുകാരൻ. മെയിൻ ക്യാമറ എടുത്തത് ഞാനാണ്, പക്ഷെ വീഡിയോ ഇറങ്ങിയിട്ട് ഞാൻ കണ്ടില്ല. പരിചയമുള്ളവരെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ താടി പഠിക്കണം, അതെങ്കിലും മാറ്റി കൂടറ പട്ടി പ്രാങ്ക് എടുക്കും. ഷഡി കടയിൽ പിറ്റേ ദിവസം രാവിലെ ഇവിടെ കലാപരമായിട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേസ്. കള്ളാണെന്നൊക്കെ കൂടിയാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇനി പഞ്ചാര സെറ്റ് ചെയ്യുന്നുണ്ട്. പോലീസുകാരനാക്കി ഒരു ക്യാമറ ഇതിനകത്ത്. എന്റെ ദൈവമേ മിക്കവാറും പഞ്ചാര ഓടിച്ചോണ്ടിരിക്കുന്നു. ടൈം നീ എന്നെ രാവിലെ ഒന്ന് വിളിച്ച് എണീപ്പിച്ച അവധി ബാക്കി എല്ലാം സെറ്റ് എന്ന് പറഞ്ഞ അവിടെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനി സംഭവം നമ്മളെല്ലാരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പോലീസുകാരെ ഒരു രണ്ട് ക്യാമറമാൻ എടുത്തത് ഞാൻ തന്നെ. അത് അത് ഞാൻ തന്നെ. എനിക്ക് അങ്ങനെ ഇങ്ങനെ അത് ഓപ്പൺ ആയിട്ട് പറയുന്നൊന്നും ഇഷ്ടല്ല. ക്രെഡിറ്റ് ഇഷ്ടല്ല, അറിയാലോ. ടിക്കറ്റ് എടുത്തായിരുന്നു ഒന്ന് വാഗ്വേലി ടിക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ല അവിടെ. അല്ല പണ്ടാണ് അല്ല, ആച്ചക്കൻ പിന്നെ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ അവ പാവട്ട പഞ്ചപാവം. ഓഹ്, നിങ്ങൾക്ക് വീഡിയോ ആണ് മനസ്സിലാവും. എൻട്രൻസ് മെയിൻ എൻട്രൻസാ. ഞാൻ ഒരു പോലീസുകാരനാ. ആ സാറേ അനീഷ. ആ സാറേ ഒരു വണ്ടി നമ്പർ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഒരു സാറേ ആ ബ്ലാക്ക് കളർ വണ്ടിയുടെ നമ്പറേ. നമ്മുടെ ഫ്രണ്ട് അമ്മയും ക്യാമറയ്ക്ക് അകത്ത് നോക്കിയിട്ട് ആ വണ്ടിയുടെ നമ്പർ ഒന്ന് ചെക്ക് ചെയ്തേ. അല്ല, രണ്ടു മണി കുറേ കൂടെ കയറിയിരിക്കുന്നു. ഒരു കാറ്റടിച്ചില്ലേ. ഇതെന്താ വെച്ചാൽ ഞാൻ ക്യാമറ എടുക്കണത് നിങ്ങൾ കാണണം. അതായത് ഒരു ചെടിയുണ്ട്, ഒരു മതിലുണ്ട്, ആ മതിലിന്റെ അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ചില്ലകൾ നിറച്ച് അവിടെ വീണെടുക്കുക. അപ്പൊ ക്യാമറ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണും. കാരണം അതൊരു ഓപ്പൺ പ്ലേസ്, അവിടെ ഒരു ഹൈഡൻ ക്യാമറ വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമില്ലേ. നമ്മൾ ഐഫോണിലെ ഷൂട്ട് ചെയ്യണേ. ഞാനാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് വിഷ്വൽ കിട്ടും വേണ്ടേ. ഞാനാണെങ്കിൽ മതിലിറങ്ങി മതിലിൻ്റെ ഇപ്പുറത്ത് നിറച്ച് പൊന്തക്കാടെന്ന് കുറയില്ല, അതേപോലെ ഫുള്ള് കുറ്റിച്ചെടികളാണ്. അതിൻ്റെ ഉള്ളിൽ പാമ്പ് പഴുതാര എല്ലാ സാധനങ്ങളുണ്ട്. പാമ്പിനെ മാത്രം കണ്ടില്ല. ഞങ്ങളതിങ്ങനെ മാറ്റി അതിൻ്റെ ഉള്ളിക്ക് ഇവന്മാർ കയറിയിരിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ കയറിയിരിക്കാൻ നോക്കിയപ്പോ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പഴുതാര, രണ്ട് മൂന്ന് പഴുതാര, എൻ്റെ കിളി വൈനാണ്. എന്നിട്ട് അതൊരുവിധം മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം കാറ്റത്ത് ഈ ചില്ല എൻ്റെ തലയ്ക്ക് ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുക. എനിക്ക് ചൊറിയായിരുന്നു അത് ഇന്ന് എനിക്ക് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം. അതായത് ഇവിടെ ഫുള്ള് തടിച്ചിരിക്കുകയായിരുന്നു. എന്തോ ചൊറിയാമ്പുഴം കണ്ടഴിഞ്ഞതാ. ഈസ് ക്യാമറമാൻ്റെ ഒരു എഫേർട്ടുകൾ. ക്യാമറമാനായി പോയില്ലേ. അല്ല, കുഴപ്പമുള്ള പിള്ളേരൊന്നും അല്ല കണ്ടിട്ട്. അതൊന്ന് നോക്കിയൊന്ന് വണ്ടി നമ്പർ നോക്കിയിട്ട് ആർ സി ഡീറ്റെയിൽസ് നോക്കുന്നു. എന്റെ പേരെന്തോ? പേരെന്തോടാ?
ഹലോ, ആ വണ്ടിയുടെ ആർസി നിർത്തേ. ആ സാറേ, പിന്നെ അതിന്റെ വണ്ടിയുടെ പേപ്പർ ഒക്കെ ക്ലിയർ ആണോ? ഇൻഷുറൻസ് ഇല്ല അല്ലേ? അഹമ്മദ് ജാബിർ അല്ലേ? അതാരാ? എന്റെ പേരെന്താ പറഞ്ഞത്? ചൊറി കുളിക്കാനിട്ടിറങ്ങി, കുളിക്കാഞ്ഞിട്ടല്ല ചൊറി അമ്പഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇപ്പോഴും കുളിച്ചിട്ടാ വന്നിരിക്കണം. ഓക്കെ, നിങ്ങൾ അങ്ങനെ പറയ, ഇപ്പൊ ഞാൻ പണ്ടത്തെ പോലെ അല്ലേ ഞാൻ ഡെയിലി കുളിക്കാറുണ്ട്. അഞ്ചു അഞ്ചു അങ്ങനെ പറയരുതായിരുന്നു. അഞ്ചു ഡെയിലി കുളിക്കുന്ന എന്നെ ഇങ്ങനെ അപവാദം പറയരുത്. എന്തോ പരിങ്ങുന്നേ ഇതായിപ്പില്ല. എന്താണ് ഇങ്ങനെ പരിങ്ങുന്നു? കയ്യിൽ എന്തിനുണ്ടോടാ? തിരി 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 രാഗിന്ദു കയ്യറാ. പരീക്ഷയ്ക്ക് തുണ്ട് വെച്ച ഇവന്റെ കൂടെ പോന്നെ. ഇവന്റെ കൂടെ എന്താ പരിപാടി? നിനക്ക് എന്തോ പരിപാടി? യൂട്യൂബിൽ കോപ്പ് നിന്റെ പോണടി. പോണറാ, പോണറാ, എടാ പോണറാ, പിടിക്കടാ. അതാറേ സാധനം ആറേ എടുക്കുന്നു. ഹലോ സാറേ, ഞാൻ മുമ്പേ ഒരു വണ്ടി നമ്പർ പറഞ്ഞില്ലായിരുന്നു സാറേ? ആ സാറേ, പിന്നെ അതിനകത്തെ നമുക്ക് മെത്തെന്ന് പറയുന്ന സാധനം നമ്മളെ പൊടിയാന്ന് തോന്നുന്നു. രണ്ട് പാക്കറ്റ് കിട്ടിയത് ബാഗിൽ നിന്ന് പറയേ. സാറേ സാറേ, ഒരു മിനിറ്റ് സാറേ, ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം സാറേ. നീ ഇരിക്ക 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 ഇരുന്ന് സംസാരിക്കുന്നു. അവന്റെ കൂടെയുള്ള യൂട്യൂബർ പറഞ്ഞു തന്നോട്ടാണ്. നല്ല ഓടാനാ പരിപാടി. ചവിട്ടി താക്കാം. ഞാൻ എന്തിനാ ചെയ്യണേ? അച്ഛനമ്മ എന്റെ തന്നെന്നല്ല അറിയിട്ടാ തോന്നി ദിവസം. സത്യമായിട്ട് ഞാൻ തമാശ പറഞ്ഞാൽ എനിക്ക് എന്ത് ഒറ്റക്ക് പോണൂന്ന് പറഞ്ഞോണ്ട് വന്ന ഇതൊക്കെയാണ് ഞാൻ വരുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഞാൻ എനിക്ക് കറക്റ്റ് പോലീസുകാർ പറയണല്ലേ. ഞങ്ങളൊരു ഇടയ്ക്ക് ഞാൻ ഈ അതും കൂടി ഹെൽമെറ്റ് ഇല്ലാണ്ട് ബൈക്കിൽ പോയായിരുന്നു ചാലക്കുടിക്ക്. എന്തോ ഫുഡ് കഴിക്കാൻ എന്തിനു പോയതാണ് ഉച്ചക്ക്. അപ്പൊ ഒരു പോലീസുകാരന് ഇതേപോലെ പിടിച്ച് ഞങ്ങളെ ചെക്ക് ചെയ്തായിരുന്നു. ചെക്ക് ചെയ്തപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഹെൽമെറ്റ് ഇല്ല. അപ്പം ഞങ്ങൾ പറഞ്ഞ ഫൈന് 500 രൂപയാണ് ഇപ്പം ഫൈൻ പറഞ്ഞത്. അന്ന് ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ 500 പോയിട്ട് ബിരിയാണി മേടിക്കാം. 50 രൂപയുടെ ബിരിയാണി 2.5 മേടിച്ച് കഴിച്ച് 100 രൂപയ്ക്ക് കഴിച്ചിട്ട് നമ്മളെന്ന് പറഞ്ഞു. ഇപ്പോഴൊന്നല്ല, അന്ന് അന്ന് ചൊട്ട് ഫണ്ട് ഇല്ലാത്ത കല. അപ്പോൾ ആ ടൈമിൽ 500 രൂപയ്ക്ക് പറ്റി പറഞ്ഞാൽ നമ്മൾ പോക്കറ്റിൽ കയറിക്കുക. അപ്പം ഞങ്ങൾ സാറേ സാറേ പ്ലീസ് സാറേ ഞങ്ങളുടെ ഇല്ല സാറേ സാറേ പ്ലീസ് സാറേ ഞങ്ങളുടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ പറഞ്ഞോക്കി പറഞ്ഞോക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് കുറേ റൂഡായിട്ട് സംസാരിച്ചത്. അതായത് ഇങ്ങനെ ചീത്ത തരും പറഞ്ഞ്, പോലീസുകാരല്ലേ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ തരും പറഞ്ഞ് ഇങ്ങനെ റൂഡായിട്ട് സംസാരിച്ചത്. കറക്റ്റ് ആ പോലീസുകാരൻ്റെ പോലെ എനിക്ക് തോന്നി ഇവൻ്റെ ഈ ഒരു ഭാഗത്ത്. കാരണം എനിക്ക് കേൾക്കാം ഒരു പറയുന്നത്, ഇവൻ സംസാരിക്കുന്നത് ഇത്തിരി ഉറക്കായാലും കറക്റ്റ് എനിക്ക് കേൾക്കാം. ക്യാമറ പിടിക്കുന്ന ഞാനാണെങ്കിലും എനിക്ക് കേൾക്കാം. അപ്പോഴാണെങ്കിൽ കറക്റ്റ് ഇവൻ്റെ വോയിസ് കേട്ടപ്പോൾ എനിക്ക് ആ ഒരു സീൻ ഓർമ്മ വന്നത്. എക്സാക്റ്റ് പോലീസുകാരൻ. ഓ റെയ്ഹാന്, ഇത് ഈ പ്രാങ്ക് കണ്ടവനെ മിക്കത് ഏതെങ്കിലും സിനിമയ്ക്ക് വിളിക്കാൻ ചാൻസ് ഉണ്ട്. സത്യം, കാരണം അമ്മമാരെയൊക്കെ അവനവിടെ അഭിനയിച്ച് മരിക്കുക. കെടുന്ന കെടുന്ന് കറിയണവൻ. ചിരിക്ക കേട്ട തലകര പിടിച്ചിട്ട് ഹലോ. ആ സാർ, പിന്നെ ആ രണ്ടോ മറ ഫോട്ടോ ഞാൻ ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഞാൻ വാട്സപ്പ് ഇട്ടിട്ടുണ്ട് സാർ. പോയി കഴിഞ്ഞു നമ്മുടെ വണ്ടി കൊണ്ടു കൂടാവോ? ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. കാരണം അറിയാലോ അറിയാലോ നല്ലൊരു അനുഭവമുള്ള കാരണം അറിയാലോ.
വണ്ടി മാറ്റാനോ? രണ്ടോ മാറി ഇവിടുന്ന് കണ്ടില്ല ബുക്ക് ചെയ്ത്. ഈ കടലിന് എത്ര ആഴം കാണും? കടലിന് എത്ര ആഴം കാണും? ഞാൻ രണ്ടോ മാറി ഇവിടുന്ന് കണ്ടില്ല ബുക്ക് ചെയ്ത്. ഈ കടലിന് എത്ര ആഴം കാണും? നമ്മള് വിചാരിച്ചേട്ടാ ശരിക്കും അങ്ങനെ നോക്കുന്നുണ്ട്. ഹലോ ഹലോ, എടാ ബിജുക്കേ, എടാ എവിടെ എത്തി? ഇതാ ഇതാരാ സംസാരിക്കുന്നേ? ഇതാരാ? ഇത് വാഗ്വേല പോലീസാ. ആ ഇതാ ആരാ ഇതാ സംസാരിക്കുന്നേ? ആരാ? ഇവന്റെ ചേട്ടനെ? ഇവന്റെ പെരുന്നാളാ പറഞ്ഞേ? ഷംസു. ഷംസുന്റെ ഷംസോ? ആ നിങ്ങളുടെ ബ്രദറാ ഇവിടെ നിൽക്കുന്നത്. റോക്ക് നമ്പർ ഞാനൊന്നും ചെയ്യാറില്ല. ഒരു പൈസയോ എന്റെ ഫെയിം പോകുന്നത് എന്റെ വീട്ടിലും ആരുമില്ലേ? രാത്രി പറഞ്ഞു വാ, എന്റെ വാന്ന് പറഞ്ഞു വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു. അങ്ങനെ വന്നാലാണ്ട് നീ എന്തോ എന്നോട് പറയണേ? എന്താ സാറിനോട് പറയണ്ടെന്ന് അറിയില്ല സാറ്. ഇത് എന്താന്ന് പോലും അറിയില്ല. ഒരു യൂട്യൂബേഴ്സ് ആണ്, ഗിഫ്റ്റാന്ന് വിചാരിച്ചിട്ടാ ഞാൻ പോന്നേടിച്ചിട്ട് പറയാണ്ടിരുന്ന അവന്റെ ഒരു എഡ്വിൻ എന്റെ ഒരു മിഥിലാജ് എന്നും വീട്ടിൽ വിളിക്കണ മുസ്തു എന്നാണ്. എന്റെ വീട് പെരുമ്പാവൂർ തന്നെയാണ്. എനിക്കെന്തിനാ? ഞാൻ എന്താ ചെയ്തേ? ഞാൻ എന്തെങ്കിലും ഓടി രസമില്ല ഇവിടെ ചാടി എന്തിനും ഞാൻ ചെയ്തേനെ. സാറേ 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 ഒരുത്തരം ഓടിയിട്ടുണ്ട് സാറേ. നമ്മുടെ മെയിൻ എൻട്രൻസിന്റെ ഗേറ്റ് വഴിയാ നമ്മുടെ നമ്മുടെ അടച്ചിട്ടിരിക്കുന്ന ഫാക്ടറി ഉണ്ടല്ലേ ഇപ്പുറത്ത്, ആദ്യം കൂടെ ഓടിയിട്ടുണ്ട്. ഒരുത്തരം ഓടിയിട്ടുണ്ട് സാറേ. അവനെ ഒന്ന് ലോക്ക് ചെയ്തേക്കേ. നിന്റെ വീട്ടിൽ വിളിക്കാം. എനിക്ക് നിന്റെ കാര്യം തരക്കാ. നിന്റെ നീ എങ്കിലും ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന പറഞ്ഞിട്ട് വരാം. എന്തിലും ഡൗട്ട് അയച്ച ഉമ്മച്ചി പിന്നെ എന്നോട് ജന്മത്ത് മിണ്ടൂല. എടാ നമ്പർ പറടാ. എവിടെ തൊടാണ്ടെന്ന് ചോദിക്കണം കേട്ടോ. ആ ഹലോ ഹലോ, ഇത് വൈറ്റില സ്റ്റേഷനിലെ കോൺസ്റ്റബിളാണേ, അനീഷ് എന്ന് പറഞ്ഞു. ആ നിങ്ങളുടെ മകനെ ഇവിടെ വൈറ്റില സ്റ്റേഷനിലെ ഇവിടെ വാക്വേ വെച്ചിട്ട് ഒരു ചെറിയ ചെക്കിങ്ങിന് പിടിച്ചിട്ടുണ്ടായത്. അപ്പൊ ഒന്ന് സ്റ്റേഷൻ വരെ വരേണ്ടി വരുമല്ലോ. അല്ലല്ല അല്ലല്ല, കരയണ്ട കരയണ്ട, കരയത്തൊക്കെ ഉണ്ടൊന്നും ഇല്ല സാറേ. അയ്യോ അല്ല അല്ല, കരയണ്ട കരയണ്ട, ഇത് ഒന്ന് ആരെങ്കിലും ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഇന്ന് കരയട്ട കരയണ്ട, കരയല്ലേ കരയല്ലേ. ഒരു ആ കുഴപ്പമില്ല, ഒരു നാല് മണിക്കകത്തേക്ക് വന്നാൽ മതി. ആ ഓക്കെ 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 ഓക്കെ. ആ ശരി കണ്ടിരുന്നപ്പോ ഞങ്ങൾക്ക് വലിയ ചിരിയാ. ഒരു ചിരിയുടെ ഷൂട്ട് ടൈമിൽ പക്ഷെ ബി ജി എം കൂടി ഒന്നിപ്പോ നൈസല്ലേ. ഓ അവസ്ഥ പാവം, കുറെ പേടിച്ചു. ഇങ്ങനത്തെ കേസിൽ വന്ന് പെടുന്നുള്ള നല്ല പേടിയുണ്ട്.
സംസാരിക്കല്ലേ, ഒരുത്തന്മാരെ കാണിക്കുന്ന പരിപാടിക്ക് പറ്റത്തില്ല. എന്തൊക്കെ നിങ്ങൾ സംസാരിച്ചാലും വിടാൻ പറ്റത്തില്ല. എനിക്ക് ഇടയ്ക്കിലൊക്കെ ചിരിയോ, ഞാൻ ലേസ് നോക്കിട്ട് കോമഡി ഇവരാണ്. ഇവ ഫേവറേറ്റ് തന്നെ ഉമ്മച്ചി കരയല്ല കരയല്ല ഉമ്മച്ചി ഇങ്ങനത്തെ ചെറിയ കേസുകൊണ്ട് തന്നെ കൊടുക്കത്തെ പേടിയാ. ഉമ്മച്ചി മുടി കെട്ടോ മുടി കെട്ടെന്നും പറഞ്ഞ് നടക്കണേ. അയ്യോ അവന്റെ അവസ്ഥ അത് സച്ച കൈൻഡ് ഹേർട്ടഡ് പേഴ്സൺ എന്നൊക്കെ പറയില്ലേ, എന്താ പറയാ, അതായത് അത്ര അവൻ ഒരു തെറി പോലും അവൻ്റെ വായിന്ന് വന്നില്ല ബക്രീനെ. ബക്രി അത്രയൊക്കെ പറഞ്ഞിട്ട്, കാരണം അവന് ബക്രി എന്തൊക്കെ പറഞ്ഞ് ഫെയിം പോകുന്ന കേക്കടാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഒരു തെറി പോലും അവൻ്റെ വായിന്ന് ബക്രീനെ വരെ. അത് പ്രാങ്ക് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, കാരണം എടാ നിന്നെങ്ങനെ തെറി വിളിക്കാനാടാ, നീ ഫ്രണ്ടല്ലേ എന്നൊക്കെ. പുള്ളി അങ്ങനത്തെ ഒരു മൈൻഡാ, കാരണം പാവം എന്ന് വെച്ചാൽ പച്ചപ്പരാക്ക്, പട്ടിപ്പാവം എന്നൊക്കെ പറയില്ലേ പച്ചപ്പരാക്ക്, അങ്ങനത്തെ ഒരു മനുഷ്യൻ. സൂപ്പർ, എന്നോട് 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 പറയും കോളേജ് എടാ അളിയ എന്നെയും കൂടി ഒന്ന് ഫേമസ് ആക്കടാ. ഫേമസ് ആയി ഓ ഗയ്സ്, ഈ ചെറിയ വീഡിയോ കൂടെ എൻഡ് ചെയ്യാണ് ഗയ്സ്. അതെ, ഇവിടെ എല്ലാവരും ഉണ്ട്. ഓ ഗയ്സ്, പുതിയൊരു വീഡിയോ കാണുന്നവരെയും പിന്നെ കാണാം. ശരിയ, സബ്സ്ക്രൈബ് ചെയ്യാടത്തൊക്കെ അവിടെ നിന്നിട്ട് കാടന്റെ പോലെ ഇരിക്കുന്നത്. സൂപ്പർ, ഓ കിട്ടില്ല പ്രാങ്ക്.